ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. തമിഴ്, തെലുങ്കു, കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ പിടിച്ചു കൊലുക്കുന്ന രീതിയിൽ ഒരുപാട് പാൻ ഇന്ത്യൻ യുവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രഭാസ്, അല്ലു അർജുൻ, യാഷ് മുതൽ ഇന്ന് വിജയ് ദേവർകൊണ്ട വരെയുള്ള താരങ്ങൾക്ക് നിലവിൽ ഈ ഒരു റീച്ചും സ്വീകാര്യതയും ലഭിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ പല ചിത്രങ്ങൾ, ഈവൻ ക്വാളിറ്റി കൊണ്ട് വളരെ മോശം എന്ന് പറയിപ്പിച്ച പല ചിത്രങ്ങൾ പോലും ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് സത്യം. താരതമ്യേന പണക്കൊഴുപ്പ് കൊണ്ടും പ്രേക്ഷക ധാരാളിത്വം കൊണ്ടും നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി വളരെ ചെറുതാണ്. മലയാള സിനിമ പലപ്പോഴും പുറം ഭാഷകളിൽ അറിയപ്പെടുന്നത്, പുറം ഇൻഡസ്ട്രികളിൽ അറിയപ്പെടുന്നത് നമ്മുടെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും കണ്ടന്റ് കൊണ്ടും എല്ലാമാണ്. മലയാളത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളും ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പാൻ ഇന്ത്യൻ സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മുൻപ് ഒരു പിടി യൂത്ത് ഐക്കൺസ്, പ്രകടന മികവ് കൊണ്ടും സ്ക്രീൻ പ്രസൻസ് കൊണ്ടും മറ്റ് ഏത് ഭാഷയിലെ യുവതാരങ്ങളെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പിടി യുവതാരങ്ങൾ നമുക്കുണ്ട്. പാരന്തിന് പ്രതീക്ഷകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ യുവതാരങ്ങളെ രണ്ട് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുവാനാണ് എനിക്കിഷ്ടം. ഒന്ന് ദുൽഖർ സൽമാനും രണ്ടാമത്തേത് ബാക്കിയുള്ളവരും. തീർച്ചയായിട്ടും ദുൽഖർ സൽമാൻ ഒരു പാരന്തിൻ സ്റ്റാറോ വലിയ തോതിൽ പാരന്തിൻ റീച്ചോ ഉള്ള നടനൊന്നുമല്ല. പക്ഷേ നിലവിൽ നാല് വ്യത്യസ്ത ഭാഷകളിൽ, നാല് വ്യത്യസ്ത ഇൻഡസ്ട്രികളിൽ ചിത്രം ചെയ്യുന്ന ഒരേ ഒരു നടൻ, മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും പാരന്തിൻ റിലീസിന് ഒരുങ്ങുന്ന ചിത്രത്തിലെ നായകൻ, മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്നറിയപ്പെടുന്ന യുവ നടൻ, തമിഴ് തെലുങ്ക് ബോക്സ് ഓഫീസ് തന്റെ പൊട്ടൻഷ്യൽ തെളിയിച്ചിട്ടുള്ള ഒരേ ഒരു യുവ നടൻ, വെറും 30 സിനിമകളിൽ നിന്നുമായിട്ട് ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഈവൻ മറാത്തിയിലേക്ക് പോലും അദ്ദേഹത്തിന്റെ സിനിമകൾ, മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ റീമേക്ക് ചെയ്തു പോയി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന മോസ്റ്റ് ഡിസൈറബിൾ മെൻ ഓഫ് ഇന്ത്യ ലിസ്റ്റിൽ 2014 മുതൽ സ്ഥിര സാന്നിധ്യമാണ്. വോഗ് മാഗസിൻ ടൈറ്റിൽ ചെയ്യപ്പെട്ട 3 സൗത്ത് ഇന്ത്യൻ താരങ്ങളിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പല കാര്യങ്ങളും ഉണ്ട് ദുൽഖർ സൽമാനെ കുറിച്ച് പറയാൻ. ദുൽഖർ സൽമാന്റെ ഈ ഒരു റീച്ചിനെ കുറിച്ച്, അദ്ദേഹം സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട്, മറ്റു ഭാഷകളിലും അദ്ദേഹം സൃഷ്ടിക്കുന്ന ഇമ്പാക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ദുൽഖർ സൽമാന്റെ KBO പൊട്ടൻഷ്യൽ എടുത്താൽ അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. സൽമാന്റെ കരിയർ ബെസ്റ്റ് ചിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചാർലി പോലും കേരള ബോക്സ് ഓഫീസിൽ 50 കോടിക്ക് അടുത്തുപോലും എത്തിയില്ല എന്ന് പറയുന്നത് എൻ്റെ പാൻ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് നൽകുന്ന തിരിച്ചടിയാണ്. പക്ഷേ അവിടെയും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്തെന്നാൽ, ദുൽഖർ സൽമാന്റേതായി പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളിൽ പലതും 2015 മുതൽ ഇന്നേ വരെ 10 കോടിക്ക് താഴെ കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു സംഭവം കേരളത്തിലെ ബോക്സ് ഓഫീസിന്റെ രാജാവ്, കുലപതി എന്നിങ്ങനെ അറിയപ്പെടുന്ന ലാലേട്ടിന് പോലും ഈ ഒരു ടൈം പീരീഡിൽ, ഈ ഒരു കാലയളവിനുള്ളിൽ, ഈ ഒരു കാര്യത്തിൽ പലതവണ കാലിടറി എന്നുള്ളതാണ് സത്യം. നെഗറ്റീവ് റിപ്പോർട്ടുകൾ വരുന്ന ചിത്രങ്ങളിൽ പോലും ഈ ഒരു ബോക്സ് ഓഫീസ് സ്റ്റെബിലിറ്റിയും ഈ ഒരു മിനിമം ഗ്യാരണ്ടി, മീൻസ് ഇത്ര കോടിക്കുള്ളിൽ നിൽക്കുക അല്ലെങ്കിൽ വൻ ദുരന്തങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ള ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു താരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്റ്റാർഡവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് എല്ലാം വളരെ അധിക രീതിയിൽ രേഖപ്പെടുത്തുന്ന ഉത്തമ ഉദാഹരണങ്ങളാണ്. അപ്പോൾ അത് തന്നെയാണ് ഒരു നടന് വേണ്ട, ഒരു ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടന് വേണ്ട കാര്യവും മിനിമം ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ മിനിമം ഗ്യാരണ്ടിയിൽ ഒരു പടം, ഒരു സിനിമയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ്. വരാനിരിക്കുന്ന ചിത്രങ്ങൾ എടുത്തു നോക്കിയാലും ദുൽഖർ സൽമാൻ വളരെ വ്യത്യസ്തനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാല് വ്യത്യസ്ത ഇൻഡസ്ട്രികളിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരാനുള്ളത്. അതിൽ തന്നെ മലയാളത്തിൽ നിന്നും പാൻ ഇന്ത്യ റിലീസിന് വരുമെന്ന ശ്രീനാഥ് രാജേന്ദ്രന്റെ കുറിപ്പും, തമിഴിൽ നിന്നും ബൃന്ദ മാസ്റ്ററുടെ സംവിധാനത്തിൽ വരുന്ന ഹേസ് നാമികയും, തെലുങ്കിൽ നിന്നും ഇതേവരെ ടൈറ്റിൽ ചെയ്യപ്പെടാത്ത നാഗാശും ചിത്രവും എല്ലാം വളരെയധികം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ അങ്ങ് ബോളിവുഡിൽ നിന്നും ആർ ബൽക്കിയുടെ സംവിധാനത്തിൽ വരുന്ന ചിത്രവും വളരെയധികം പ്രേക്ഷകരും അതുപോലെ തന്നെ ഒപ്പം ഫാൻസും വളരെയധികം കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. സോ ഈ നാല് ചിത്രങ്ങൾ ദുൽഖർ സൽമാനിലെ പാൻ ഇന്ത്യൻ സ്റ്റാറിനെ നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തിക്കുന്നുള്ളത് തീർച്ചയാണ്. ഈ ഒരു ചിത്രങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ വളരെയധികം എന്താ പറയാ, ദുൽഖർ സൽമാൻ ഈ ഇൻഡസ്ട്രികളിലെല്ലാം വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കാനും അതുവഴി നമുക്കൊരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാം. അദ്ദേഹത്തിന് ഈ ഒരു ചിത്രങ്ങളെല്ലാം വളരെ സക്സസ് ആയിട്ട് വരാൻ എല്ലാവിധ ആശംസകളും നേരുന്നു.
ഇനി നമുക്ക് മറ്റുള്ള നടന്മാരുടെ കാര്യങ്ങളിലേക്ക് വരാം. നിലവിൽ മലയാള സിനിമയിൽ നിന്നും പാൻ ഇന്ത്യൻ റിലീസിന് ഒരുങ്ങുന്ന താരമാണ് ടൊവിനോ തോമസ്. ടൊവിനോ തോമസിൻ്റെതായി പുറത്തു വരാനുള്ള ചിത്രമാണ് മിന്നൽ മുരളി. 5 ഭാഷകളിലായിട്ട് പുറത്തു വരുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് മിന്നൽ മുരളി. മിന്നൽ മുരളി എന്ന ചിത്രം കൊണ്ട് ടൊവിനോ തോമസിന് പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പ്രഭാസിനെയും അതേപോലെ തന്നെ വിജയ് ദേവർകൊണ്ടയും യാഷിനെയും എല്ലാം ശ്രദ്ധിക്കുക. ഇവരെല്ലാവരും ഒരൊറ്റ സിനിമ കൊണ്ട് മാത്രം സൗത്ത് ഇന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച താരങ്ങളാണ്. തീർച്ചയായിട്ടും മിന്നൽ മുരളി കൊണ്ട് ടൊവിനോ തോമസിനും ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഒന്നാമത്തേത് ഇതൊരു പാൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ ചിത്രമാണ്. വെറും ചിത്രമല്ല, സൂപ്പർ ഹീറോ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ മലയാളികളുടെ സൂപ്പർ ഹീറോ എന്നറിയപ്പെടുന്ന ടൊവിനോ തോമസ് മറ്റുള്ള ഭാഷക്കാരുടെയും സൂപ്പർ ഹീറോയി മാറാൻ ഒരു കാലതാമസവുമില്ല. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിരിക്കും മിന്നൽ മുരളിക്ക് കിട്ടുന്ന റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിൽ ടൊവിനോ തോമസിൻ്റെ കരിയറിനെ തന്നെ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചിത്രമായിട്ട് മാറും ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം. പ്രത്യേകിച്ച് ബേസിൽ ജോസഫ് അടക്കമുള്ളവർ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ തന്നെ ചിത്രീകരിച്ചിട്ടുള്ള വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് മിന്നൽ മുരളി. ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ഇതിനെല്ലാമുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ വിരളമാണ്. പക്ഷെ പോസിറ്റീവ് റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടൊവിനോ തോമസ് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു തരംഗം ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി നമുക്ക് പൃഥ്വിരാജിന്റെ കാര്യങ്ങളിലേക്ക് വരാം. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മലയാള യുവനടൻ, മലയാളത്തിലെ ഏറ്റവും വലിയ പണം വായ ചിത്രത്തിന്റെ സംവിധായകനും ഒ ടി ടിയിൽ നിന്നും ഏറ്റവും അധികം ഇൻകം ജനറേറ്റ് ചെയ്ത യുവ സംവിധായകനും യുവ നടനും യുവ നിർമ്മാതാവും എല്ലാം ഈ ഒരൊറ്റ മനുഷ്യനാണ്. പൃഥ്വിരാജിന്റെ പാൻ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് ആക്കം നൽകുന്നത് വിർച്വൽ പ്രൊഡക്ഷൻ എന്ന പേരിൽ പുറത്തു വരാനിരിക്കുന്ന ചിത്രമാണ്. നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ യാതൊരുവിധ അപ്ഡേഷൻസും കിട്ടിയിട്ടില്ല. അതിന് മെയിൻ കാരണം കോവിഡ് ആണ്. ഇതൊരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമായതുകൊണ്ട് തന്നെ തുടങ്ങിയാൽ നിർത്താൻ സാധിക്കാത്ത ഒരു ചിത്രമായതുകൊണ്ട് തന്നെ കോവിഡിനെല്ലാം ശേഷമായിരിക്കും ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളിലേക്കും കടക്കുക. പക്ഷെ ഈ ഒരു ചിത്രം വന്നാൽ, പുറത്തു വന്നാൽ അത് പൃഥ്വിരാജിനും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന പാനതിൽ റീച്ച് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും. പിന്നീട് പൃഥ്വിരാജിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഇതിനു മുമ്പ് ഇന്ത്യയിലെ പ്രമുഖ 4 ഭാഷകളിൽ, ഹിന്ദിയിലും തമിഴിലും അടക്കം പ്രമുഖ ഭാഷകളിലെല്ലാം സിനിമകൾ ചെയ്തിട്ടുള്ള താരമാണ്. അതും പൃഥ്വിരാജിനെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹം ഈ കുരുതി എന്ന് പറയുന്ന സിനിമയുടെ പ്രമോട ഭാഗത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് ഞാനൊരു പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അത് ഏകദേശം ഉറപ്പാണ്. പ്രശാന്തിൽ സംവിധാനം ചെയ്യുന്ന സലാർ എന്ന പ്രഭാസിന്റെ ചിത്രത്തിൽ ഇദ്ദേഹം വില്ലൻ വേഷത്തിൽ എത്തുക എന്നുള്ളത് എത്തും എന്നുള്ള റൂമറുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അത് ഏകദേശം ഉറപ്പിച്ച മട്ടുമാണ്. അപ്പോൾ ഈ ഒരു ചിത്രങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജിന് വലിയ രീതിയിൽ പാൻ ഇന്ത്യൻ എന്താ പറയുക, സ്വീകാര്യത ലഭിക്കും എന്നുള്ളത് എനിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. ഇനി പറയാനുള്ള താരം ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിന് ഇന്ന് KBOയിലുള്ള പൊട്ടൻഷ്യലിനെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഒരു കാലത്ത് ഒന്നുമല്ലാതെയായി ആരാലും അറിയപ്പെടാതെയായി അടഞ്ഞ അധ്യായമായി പോകുമെന്ന് ഫഹദ് ഫാസിലിനെ കൊണ്ട് പറയിപ്പിച്ചവരെ കൊണ്ട് തന്നെ മലയാളത്തിലെ ഏറ്റവും മികച്ച യുവനടൻ എന്ന് മാറ്റി പറയിപ്പിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. കണ്ണുകൾ കൊണ്ട് മായാജാലം കാണിക്കുന്ന മാന്ത്രികൻ എന്ന് പലരും ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവസാനം വന്ന മാലിക്കിലൂടെ തന്റെ പ്രതിഭ വീണ്ടും ഊട്ടിയുറപ്പിച്ച താരമാണ് ഫഹദ് ഫാസിൽ. ഇനി വരാനുള്ളത് ഒരു പിടി എന്താ പറയുക, വില്ലൻ കഥാപാത്രങ്ങളാണ്. വില്ലൻ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതെല്ലാം പാൻ ഇന്ത്യൻ റീച്ചുള്ള ചിത്രങ്ങളായിരിക്കും. വില്ലൻ വേഷങ്ങളിൽ ഫഹദ് എന്നും തനി രാവണനാണ്. സൈക്കോ ഷമിയെയും അതേപോലെ ജോജിയെയും എല്ലാം ഗംഭീരമാക്കിയത് നമ്മൾ കണ്ടതാണ്. നായകനായിട്ട് വരുന്നതിനിപ്പോൾ ആരും ആയിക്കോട്ടെ, വില്ലനാവാൻ കച്ചവെട്ടുന്നത് ഫഹദ് ഫാസിലാണെങ്കിൽ എല്ലാവരും ഒന്ന് വിയർക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിപ്പോൾ ഉലകനായകൻ കമലഹാസനും തെന്നിന്ത്യൻ സ്റ്റൈലിഷ് ഐക്കൺ അല്ലു അർജുൻ ആണെങ്കിലും ശരി. നിലവിൽ ഇവരൊക്കെയാണ് എൻ്റെ പാൻ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് എന്താ പറയുക, ആധാരമായിട്ടുള്ള താരങ്ങൾ. ഇവരെല്ലാം നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാതെ പോയൊരു താരമാണ് നമ്മുടെ സ്വന്തം നിവിൻ പോളി. കാരണം അദ്ദേഹത്തിന് ഒരു പാൻ ഇന്ത്യൻ ചിത്രമില്ല എന്നുള്ളത് തന്നെയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഈ ഭാഷകളിലെല്ലാം സൈമൾട്ടേനിയസ്ലി റിലീസ് വരുന്ന ചിത്രങ്ങളുള്ള താരങ്ങളെ, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ചിത്രങ്ങളെയാണ് നമുക്ക് പാൻ ഇന്ത്യൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നിവിൻ പോളിയുടെ ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. ഈ പറയുന്ന നടന്മാരിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ബോക്സ് ഓഫീസിലെ ഏറ്റവും കൂടുതൽ ട്രാക്കുള്ള, ലാലേട്ടിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രാക്ക് റെക്കോർഡുള്ള താരമാണ് നിവിൻ പോളി. ആ നിവിൻ പോളിയെ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടുള്ള സംഭവമാണ്. നിവിൻ പോളി സാധാരണ പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് ഏക കാരണം. പക്ഷെ അത് പറഞ്ഞ് അദ്ദേഹത്തിന് മറ്റുള്ള നാടുകളിൽ റീച്ചില്ല എന്ന് പറയണമെന്നൊന്നും എന്താ പറയുക, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പ്രേമം എന്ന ഒരൊറ്റ പടം കൊണ്ട് തമിഴ്നാട്ടിലടക്കം വമ്പൻ ക്രേസ്
ഉണ്ടാക്കിയ താരമാണ് നിവിൻ പോളി. അപ്പോൾ നിവിൻ പോളിയെ കൂടി എനിക്ക് ഉൾപ്പെടുത്താൻ വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പാൻ ഇന്ത്യൻ ലേബലിലേക്ക് വരുമ്പോൾ നിവിൻ എനിക്ക് മാറ്റി നിർത്തി ഇതിനകത്ത് മതിയാവും. നിവിൻ്റെ ഫാൻസുകാർ എന്നോടൊന്നും വിചാരിക്കരുത്, അത് വേറെ ഒന്നും കൊണ്ടുമല്ല. പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന ലേബലിൻ്റെ നിലവിൽ തൽക്കാലം നമുക്ക് നിവിൻ പോളിയെ ഉൾപ്പെടുത്തുക എന്നത് നിർവാഹമില്ലാത്ത കാര്യം തന്നെയാണ്. സോ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഇതിൽ എത്രത്തോളം സത്യം അല്ലെങ്കിൽ എത്രത്തോളം റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഏകദേശം ഇതുപോലെയൊക്കെ ആവാനാണ് ചാൻസ്. നിലവിൽ ദുൽഖറിനാണ് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ളത് ഈ ഒരു കാര്യത്തിൽ. അതിനുശേഷമാണ് ബാക്കി ആർക്കും ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൊച്ചു കൊച്ചു തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോട്ടിഫൈ ചെയ്യാം. പിന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മാന്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത വീഡിയോസ് വന്ന ചെയ്യാൻ പോകുന്ന വീഡിയോസിലേക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ.